ആരാണ് ഏറ്റവും ശുദ്ധരായ വിശ്വാസി, ഏറ്റവും ശുദ്ധരായ പ്രവർത്തകൻ, ഏറ്റവും ശുദ്ധിയുള്ള ആശയം ആരാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ഈ മതത്തിലാണ് സാധാരണ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും മികച്ചൊരു കമ്മ്യൂണിസ്റ്റ്, മികച്ചൊരു മുസ്ലിം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഇനി ഈ പ്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യമായിട്ട് അംഗീകരിക്കേണ്ടത്, വ്യക്തികൾ വ്യത്യസ്തമാണ്. ഒന്ന്, ഒരേ ആശയം തന്നെ പലരും പല രീതിയിലായിരിക്കും പറയുകയും പ്രവർത്തി കൊണ്ടുവരികയും ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് എല്ലായിടത്തും നടപ്പിലാക്കേണ്ടുന്ന ചുമട്ടു തൊഴിലാളികളൊന്നുമല്ല ആളുകൾ. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. ഓക്സിജൻ കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവനെ തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അവകാശമാണ്. അവനെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അവകാശമാണ് എൻ്റെ സ്വാതന്ത്ര്യം. അതെനിക്ക് എത്ര കൂടുതൽ കിട്ടുന്നോ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടാകും. ഒന്നത്, രണ്ട്, നമ്മൾ എത്ര കുറച്ച് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഡിപ്പെൻഡൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് ഇൻഡിപ്പെൻഡൻസ് എന്നാണ്. ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾ അടുക്കളയിൽ കയറി ആഹാരം പാചകം ചെയ്യുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതും നിങ്ങളെന്ന് പറയുന്ന ആ യൂണിറ്റിന് വേണ്ടതും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആഹാരം നിങ്ങൾ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ആഹാരം പാചകം ചെയ്യേണ്ടി വരുന്നു, ഒരു വേറൊരു ഏജൻസി അവിടെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻഡിപ്പെൻഡൻസ് പെടുന്ന കാര്യമാണ്. എല്ലാ കാര്യത്തിലും ഒരു സെൽഫ് റിലയൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേണിനോടുകൂടി, ഏതെങ്കിലും ഒരു 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 ഹാങ്ങറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കേണ്ടുന്ന വസ്ത്രങ്ങൾ പോലെ അല്ല മനുഷ്യർ. പിന്നെ അത് മതത്തിലാണ് ഏറ്റവും, മതത്തിനൊരു പുസ്തകമുണ്ട്, രാഷ്ട്രീയ ഒരു മാനിഫെസ്റ്റോ ഉണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക്, അതനുസരിച്ച് എല്ലാവരും പെരുമാറണമെന്നാണ് പറയുന്നത്. ഈ സ്വതന്ത്ര ഇന്ത്യ ആവശ്യപ്പെടുന്നവർ യഥാർത്ഥതും അല്ലാത്തതും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അതിനകത്ത് ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പരിഗണന അറിയിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ? ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കും, നിങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം എനിക്കും, സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശം രണ്ടു കൂട്ടർക്കും. ഇതല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതിൽ ഒന്ന് മികച്ചതും മറ്റത് തെറ്റുമാവുന്ന എങ്ങനെയാണ്? സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈവൻ തെറ്റായിരിക്കും അത്. യു ക്യാൻ സേ ദാറ്റ് പേഴ്സൺ ഈസ് ഫാക്ച്വലി റോങ് ബിക്കോസ് ഇറ്റ്സ് എ റോങ് ഐഡിയ, ബട്ട് യു കനോട്ട് സേ ദാറ്റ് പേഴ്സൺ ഈസ് റോങ്. പേഴ്സൺ വ്യക്തിയല്ല റോങ്, അയാളുടെ അഭിപ്രായമാണ് റോങ്, അല്ല അയാളുടെ പ്രവൃത്തിയാണ് റോങ്. അത് കറക്റ്റ് ചെയ്യാം. നമ്മൾ ഫുട്ബോളിൽ തന്നെ കണ്ടിട്ടില്ലേ, ഫുട്ബോളിൽ എപ്പോഴും നമ്മൾ പന്തിനാണ് അടിക്കേണ്ടത്. പന്തിലടിച്ചെങ്കിലേ ഗോള് പോകും. കാലിനടിച്ചു കഴിഞ്ഞാലോ? ഇത് കാലിനടിയാണ്. കാലിനല്ല അടിക്കേണ്ട, പന്തിനടിക്കണം. പന്തിനടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ കളിക്കാരനാവാൻ പറ്റുള്ളൂ. പന്തടിച്ച് വലയിലിട്ടും പന്ത് കൊണ്ടുപോവുകയാണ്. ആ പന്തെന്ന് പറഞ്ഞ ആശയങ്ങളാണ്, ആ ആശയങ്ങളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായിട്ട് അയാൾ അത്രയും വന്നില്ല, ഇയാൾ അത്രയും വന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇംഗ്ലീഷിൽ അതിന് പരിതാപകരം എന്ന് പറയും. മതം വിട്ടവരുടെയും ചിന്ത മതാത്മകമായി നിൽക്കുന്ന എന്തുകൊണ്ട്? ഈ മതം വിട്ടു എന്ന് പറയുന്നത് ബേസിക്കലി മതത്തിൻ്റെ മൊത്തം സോഫ്റ്റ്വെയർ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ മതം വിടുക എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ആൾ അമ്പലത്തിൽ പോകുന്നില്ല, ശിവനും വിഷ്ണുവൊക്കെ ഓരോ നാമങ്ങൾ മാത്രമാണ് എന്നൊക്കെ അയാൾ പറയുന്നു എന്ന് പറയുമ്പോൾ അയാൾ കുറേ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ കളഞ്ഞു, കുറേ എണ്ണം പോയി. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു സിസ്റ്റത്തിൽ ഒരു ഫയൽ നിങ്ങൾ അങ്ങോട്ട് എടുക്കാന്നുണ്ട്, അതിനകത്ത് കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതെല്ലാം കുത്തിരുന്ന് ഒന്നേ ഒന്നേ എന്നും പറഞ്ഞ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സിസ്റ്റം തന്നെ മാറ്റേണ്ടി വരും, അതായത് നിങ്ങൾ തന്നെ മാറേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാ ഫയലുകളും അൺഇൻസ്റ്റാൾ ചെയ്തതെന്ന് നോക്കുക. എല്ലാ ഫയലുകളും അൺഇൻസ്റ്റാൾ ചെയ്ത ഒരാൾക്ക് അയാൾക്ക് മതാത്മകമായി പെരുമാറാൻ സാധിക്കില്ല. അതേസമയം ചില ഫയൽസ് മാത്രം അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചിലവ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതാത്മകത തുടരുക തന്നെ ചെയ്യും. അതാണ് പലരും അമ്പലത്തിൽ പോകുന്നുണ്ടാവില്ല, പള്ളിയിൽ പോകുന്നുണ്ടാവില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുണ്ടാവും, കമ്മ്യൂണിസത്തിന് വേണ്ടി മരിക്കുന്നുണ്ടാവും, എല്ലാ തെളിവില്ലാത്ത കാര്യങ്ങളും അങ്ങനെ യുക്തിരഹിതമായി പെരുമാറുന്നുണ്ടാവും, വൈകാരികതയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണം മതത്തിൽ നിന്ന് പുറത്തു വന്നു. മതത്തിൽ നിന്ന് പുറത്തു വരുന്നത് കൊണ്ട് മാത്രം മതാത്മകതയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. ഈ മതാത്മകതയിൽ നിന്ന് പുറത്തു വന്നാൽ തീർച്ചയായും മതത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും. കാര്യം നിങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങളുടെ തലച്ചോറ് അത് അംഗീകരിക്കില്ല. നിങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മതം അംഗീകരിക്കാൻ കഴിയുക? മതാത്മകത ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ്റ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മതമാണ്. മതം പോകും, എല്ലാം പോകും, നല്ല സുഖമായിരിക്കും. റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണത്, മറ്റേത് വേറെ അവിടെ ഇരിക്കും, അതാണ് പ്രശ്നം. അതുകൊണ്ട് മതം പോയെന്ന് കരുതി മതാത്മകത പോകില്ല, പക്ഷെ മതാത്മകത പോയാൽ മതം പോകും, ദ അതർ വേ അറൗണ്ട്. അതുകൊണ്ടാണ് മതം വിട്ട പലരും മതാത്മകമായി പെരുമാറുന്നത്. സിമ്പിളായില്ലേ? എത്ര രസകരമായ ഉത്തരം. ജസ്റ്റ് ഫോർ എ കോറർ.